വീടിന് ചുറ്റുമുള്ള പറമ്പിലും ടെറസിലും വിവിധ ഇനം പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്ത് വ്യത്യസ്തരാവുകയാണ് മലയോരത്തെ ഒരു ദമ്പതിമാർ. മുക്കം ഭംഗിപുരം ചേങ്ങലേരി മേത്തൽ ഷാജിയും ഭാര്യ പ്രസീതയുമാണ് വീടിന് ചുറ്റുമുള്ള പറമ്പിലും ടെറസിലും വിവിധ ഇനം ഫ്രൂട്ട്സുകളും പച്ചക്കറികളും കൃഷി ചെയ്ത് മാതൃകയാവുന്നത്. വിദേശ പഴങ്ങളായ റംബുട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, സ്വീറ്റ് ലൂബി, റെയിൻ ഫോറസ്റ്റ് പ്ലം, സാൻഡ്രോപ്പ്, വൈറ്റ് ഞാവൽ, വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട അബിയു, പേരക്ക, ചക്കപ്പഴം, സീതപ്പഴം തുടങ്ങി 50 ഇനം പഴങ്ങളാണ് മുക്കം ഭംഗിപുരം സ്വദേശികളായ ചങ്ങലേരി മേത്തൽ ഷാജിയും ഭാര്യ പ്രസീതയും വീടിന് ചുറ്റുമുള്ള പറമ്പിലും ടെറസിലും കൃഷി ചെയ്തു വരുന്നത്. സഹകരണ ബാങ്ക് ജീവനക്കാരായ ഇരുവരും തങ്ങളുടെ ജോലി കഴിഞ്ഞുള്ള ബാക്കി സമയങ്ങളാണ് കൃഷിക്കായി മാറ്റിവെക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ വ്യത്യസ്ത ഇനം പച്ചക്കറികളും ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ജോലി തിരക്കിനിടയിലും കൃഷിയിലേക്ക് തങ്ങളെ എത്തിച്ചത് മായം കലരാത്ത ഭക്ഷണം കഴിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടിയാണെന്നും നേരത്തെ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ടെങ്കിലും മുക്കത്തെ ഒരു നഴ്സറിയിൽ നിന്നും റംബുട്ടാൻ തൈ കൊണ്ടുവന്ന് അത് നട്ടുപിടിപ്പിച്ച് കായ്ച്ച് ഭക്ഷിച്ചപ്പോൾ ഉണ്ടായ അനുഭവമാണ് പഴങ്ങളുടെ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ പ്രചോദനമായതെന്നും പ്രസീത പറഞ്ഞു. കൃഷിയിലേക്കുള്ള പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കാമല്ലോ, അത് തന്നെ മെയിൻ പ്രചോദനം. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് ആദ്യം ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ചെയ്യായിരുന്നു. വീട്ടിൽ എൻ്റെ അച്ഛനും ചെടികളും ഈ പച്ചക്കറികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം ചെറുപ്പത്തിലെ അച്ഛൻ ഞങ്ങളെ കൂട്ടത്ത് കൂട്ടും. അങ്ങനെ കല്യാണം കഴിച്ച് ഇവിടെ വന്ന സമയത്ത് ഇവിടെയും ഇതുപോലെ കുറച്ച് ആദ്യം ചെടികളും കാര്യങ്ങളും ഒക്കെ ചെയ്തു തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറഞ്ഞു, ഈ ചെടി ഇങ്ങനെ ചെയ്തിട്ട് എന്ത് കാര്യം കിട്ടാനാ, വീട്ടിലേക്ക് കഴിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ. അങ്ങനെ കുറച്ച് വെജിറ്റബിൾ ചെയ്തു തുടങ്ങി. ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്ന പ്ലാന്റാണ് റംബൂട്ടാൻ ഈ വീട്ടിലേക്ക്. അത് കൊണ്ടുവന്ന് വെച്ച് മൂന്നാമത്തെ വർഷമായില്ല, ഒരു രണ്ടര വർഷമായപ്പോൾ ഇത് കായ്ച്ചു. കൂടാതെ വ്യത്യസ്ത ഇനം പൂച്ചെടികളും ഇവർ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മക്കളായ സ്നേഹയും സാൻവിയും ഷാജിക്കും പ്രസീതയ്ക്കും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ.